സുകുമാരൻ നായരെ വെറുപ്പിച്ചുമില്ല, എൻ എസ് എസിനോടൊപ്പം താനുണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ പറയേണ്ട കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തു. അതിൽ സതീശൻ ചെയ്തത് അല്ല, കഴിഞ്ഞ ദിവസം ബഹുമാനായ സുകുമാരൻ സാറ് പറഞ്ഞതിന് മറുപടി എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് പറഞ്ഞത് സമുദായ നേതാക്കൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കേണ്ട ആവശ്യമില്ല എന്നാണ്. വളരെ വലിയ ഒരു എന്താണ് അപവാദമാണ് ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് നേതാവാണ് ഇരിക്കാൻ വന്നപ്പോൾ കിടന്നത്, ഏത് കോൺഗ്രസ് നേതാവാണ് ഇരിക്കാൻ വന്നപ്പോൾ കിടന്നത് എന്നുകൂടി ഇദ്ദേഹം വെളിപ്പെടുത്തണം. വളരെ അപമാനകരമായ വാക്കുകളല്ലേ അദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ കോൺഗ്രസിന്റെ ഏത് നേതാക്കന്മാരാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ ഒന്നും എന്താണ് വിമർശിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ടി വാദിക്കാനോ ഒന്നും വി ഡി സതീശൻ വരേണ്ട കാര്യമില്ല, അത് ഞങ്ങളെ നേതാക്കന്മാരുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാരോടാണ് പറഞ്ഞിരിക്കുന്നത്, വി ഡി സതീശന് നിർദ്ദേശം വെക്കാൻ പറ്റുന്നത് കോൺഗ്രസ്സുകാരോടാണ്. അപ്പോൾ തന്റെ മുന്നേ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ എ കെ ആന്റണിയോ കെ കരുണാകരനോ ഒക്കെയും സാമുദായിക നേതാക്കന്മാരുടെ വീട്ടിൽ പോയി വിടുവേല ചെയ്ത് കൊടുക്കുകയായിരുന്നു, അവിടെ കിടക്കുകയായിരുന്നു എന്ന് ആണ് ഇദ്ദേഹം വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അത് ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരെയും ഒരുപക്ഷെ കോൺഗ്രസ് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? നേരത്തെ കഴിഞ്ഞ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, ഒന്നര മണിക്കൂർ നേരം സുകുമാരൻ നായരുടെ റൂമിൽ അടച്ചിട്ട് ചർച്ച ചെയ്തു. കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആർക്ക് വേണ്ടി ഇദ്ദേഹം സുകുമാരൻ നായരെ കണ്ടു, എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടിയാണ് കണ്ടത്? അതിന് ഇന്നലെ അദ്ദേഹം ദുബായിൽ പറഞ്ഞ മറുപടിയിൽ അതിനുള്ള മറുപടി കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് തെറ്റല്ല എന്നും സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്റെ സുരക്ഷ അദ്ദേഹം നോക്കിയിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നത് തെറ്റല്ല എന്ന് പറയുകയും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ അവിടെ ചെന്ന് അവരെ തിണ്ണ നിരങ്ങുകയും അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ കിടക്കുകയും ചെയ്തിട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ വലിയ മഹാനാണ് എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഇരട്ട മുഖമാണ് അവിടെ ഇപ്പം നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നത്. ഒരു പ്രതിപക്ഷ നേതാവായപ്പോൾ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നു, ഞാൻ എന്തോ വലിയ ആളാണ് എന്ന് കാണിക്കാനുള്ള അദ്ദേഹത്തിന് വ്യഗ്രതയാണ്. അതേസമയം അദ്ദേഹം ഇത്തരത്തിലൊരു ഇന്നും നമ്മൾ അറിയില്ല സുകുമാരൻ നായർ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ഇത് വെളിപ്പെടുത്തിയില്ല എങ്കിൽ ഇന്നും നമ്മൾ അറിയില്ല ഈ യാത്ര ഇദ്ദേഹം എന്തിന് പോയി, ആർക്ക് പാരവെക്കാൻ പോയി എന്നാണ് ചോദ്യം. ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, യു ഡി എഫോ കോൺഗ്രസോ ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു താങ്കൾ എൻ എസ് എസുമായി എസ് എൻ ഡി പിയുമായി ക്രിസ്ത്യൻ സംഘടനകളുമായി ചർച്ച ചെയ്യാനായിട്ട് വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? എ പി സി പ്രസിഡന്റ് ഉത്തരം പറയട്ടെ പൊതുസമൂഹത്തോട്. അദ്ദേഹം രണ്ടു ദിവസമായി സംസാരിച്ചില്ല എന്ന് പറയുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പതിവുള്ളതല്ലേ, നേതാക്കൾ സമുദായ നേതാക്കളെ പോയി കാണുന്നത്, എൻ എസ് എസിന്റെ നേതാക്കളെയും എസ് എൻ ഡി പിയുടെ നേതാക്കളെയും പിന്നെ അതായത് വെള്ളപ്പള്ളി നടേശനെയും ജി സുമാരൻ നായരെയും അതോടൊപ്പം പള്ളികളിൽ ബിഷപ്പുമാരെയൊക്കെ പോയി കാണുന്ന ഒരു പതിവ് എല്ലാ നേതാക്കൾക്കും ഉണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിലല്ലേ കൂട്ടേണ്ടതുള്ളൂ ഇത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഇരട്ടവാദമല്ലേ, ഇരട്ട മുഖമല്ലേ. ഒരേ സമയം എന്ത് ചെയ്യുന്നു, അങ്ങനെ ചെയ്യരുതെന്ന് പറയുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ ആൾ തന്നെ അത് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അത് വിശ്വാസത്തിനെടുക്കാൻ പറ്റും? എല്ലാവരും പോവും, സ്ഥാനാർത്ഥികൾ പോവും, അതേപോലെ നേതാക്കന്മാർ പോകും, അവരെല്ലാം എവരെ കാണുകയും അവരുമായിട്ട് സമരസപ്പെടുകയും അവരുടെ ആശയങ്ങളെ പഠിക്കുകയും അവരുടെ ആവശ്യങ്ങളെ പഠിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അത് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിലും ഭരണത്തിൽ വരുമ്പോഴൊക്കെ അതുമായി സമരസപ്പെട്ടു പോവുകയും ചെയ്യും. പക്ഷെ ഇവിടെ അതല്ലല്ലോ പ്രശ്നം. ഞാൻ പറയുന്നു ഞാനത് ചെയ്യത്തില്ല എന്ന്, എന്നിട്ട് ഞാനത് ചെയ്യുന്നു. ഇനി വേറൊരു കാര്യം, ആരാണ് ഇപ്പോൾ ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? വി ഡി സതീശനല്ല. ഞാൻ ഒന്നര മണിക്കൂർ നേരം അവിടെ പോയിരുന്നു എന്ന് പറയുന്നത് വി ഡി സതീശനല്ല. ഇവിടെ സുകുമാരൻ നായരാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആണെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ പോയിരുന്നു. ഇനി അദ്ദേഹം ആരെയാണ് ഉന്നം വെച്ചതെന്നൂടെ അദ്ദേഹം പറഞ്ഞാൽ അതിന്റെ അത് പൂർത്തിയാകും. ആരെയാണ് ഞാൻ ഉന്നം വെച്ചത്?